Rachel. Before you know, there was a summit with the man of the nation.
Thank you.
കർത്താവേ കനിയണമേ ക്രിസ്തുവേ കർത്താവേ കനിയണമേ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് ദൈവമേ ഈ ലോകത്തിൽ നിന്ന് വിളിക്കുവാൻ തിരുവുള്ളമായ അങ്ങയുടെ ദാസി ബേബിയുടെ ആത്മാവിനെ സ്വീകരിക്കണമേ ഇയാളെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ച് നിത്യമായ ശാന്തിയും പ്രകാശവും ആനന്ദവും നൽകി അനുഗ്രഹിക്കണമേ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെയും ചേർത്ത് വിയർപ്പിന്റെ മഹിമയിൽ പങ്കാളിയാക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന സർവശക്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ കുരിശിന്റെ രഹസ്യത്താൽ ശക്തിപ്പെടുത്തുകയും അങ്ങേ തിരുക്കുമാരന്റെ മഹനീയമായ പുനരുദ്ധാന ചിഹ്നത്താൽ അടയാളപ്പെടുത്തുകയും ചെയ്തുവല്ലോ. അങ്ങേ ഞങ്ങളുടെ ഈ പ്രിയ അമ്മച്ചി ബേബിയെ പാപഫലങ്ങളിൽ നിന്ന് മോചിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സമൂഹത്തിലേക്ക് സ്വീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളേണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ അങ്ങ് കനിവാർന്ന് എല്ലാ പാപങ്ങൾക്കും മാപ്പ് കൊടുക്കുകയും എല്ലാ മനുഷ്യരുടെ നിത്യരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങൾ പിരിഞ്ഞു പോയ പരിസരം മാതാവ് ബേബി, അതോടൊപ്പം ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രങ്ങൾ, ഉപകാരികൾ എന്നിവർ നിത്യഗ്നിയായ പരിശുദ്ധ മറിയത്തിന്റെയും എല്ലാ വിശുദ്ധരുടെയും മധ്യസ്ഥതയാൽ സ്വർഗീയ സൗഭാഗ്യം പ്രാപിക്കുവാനായി അവർക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിനാൽ നിത്യവിശ്വാസി നൽകണമേ. സഹോദരിയുടെ ആത്മാവ് മരിച്ചുപോയ മറ്റെല്ലാ വിശ്വാസികൾ ആത്മാക്കൾ കർത്താവിന്റെ കാരണത്താൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടി ഫ്രീസ് ഒക്കാൻ പറ്റില്ല, പെട്ടി പോകും നശിച്ചു പഠിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ നമ്മള് പെട്ടിയിലാക്കി അവിടെ കുറച്ച് കച്ചറുണ്ടാക്കും.
ഈ തലോണ് അത്രയും പൊക്കി വെക്കണോ? മറ്റേ കുഴപ്പമില്ല. ചേച്ചി ലൈറ്റ് ബോർ തീപ്പെട്ടി വേണ്ടോ?
वन षोट अड़को कुछ नीचे ओके वह नमुक।
ആളുകൾ നാട്ടിൽ കേൾക്കില്ല ജസ്റ്റ് മാറ്റണി നല്ലതാണ്. ഹലോ, ആ മതി 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 കേട്ടാ. ഓക്കെ ഓക്കെ സിസ്റ്റർ, ബോഡി മതി സിസ്റ്റർ. ലേശം കണ്ടി ഇങ്ങനെ അറ്റത്തേക്കണ ആ മതി 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 സോറി അത് ഇവിടെ ചെന്നാൽ
भक्त
സഹോദരി, ഞാൻ സ്ഥാനം സ്വീകരിച്ചപ്പോൾ നീ ക്രിസ്തുവിനാൽ പ്രകാശിതയായി ജീവിതകാലം മുഴുവൻ പ്രകാശത്തിന്റെ മകളായി വളർന്നുകൊണ്ടും ഈ വെളിച്ചം നീ കാത്തു സൂക്ഷിച്ചു. ഇപ്പോൾ നിത്യഭവനത്തിലേക്കുള്ള നിന്റെ യാത്രയിൽ ക്രിസ്തുവാകുന്ന ഈ ദീപനാളം നിന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാകട്ടെ. വിശ്വം വെടിഞ്ഞ
നോക്കുന്ന ദൈവമേ നീ ശാശ്വത വിശ്രാന്തി നൽകിടണേ നിത്യമാം ശിക്ഷാവിധി ചോരി മോചിക്കണേ മനങ്ങാത്ത ദിവ്യ പ്രകാശക്തിയ വിശ്രമം കൊള്ളട്ടെ എന്നും കർത്താവേ ശബ്ദം കേൾക്കേണമേ അങ്ങോടനി പ്രാർത്ഥന കൈക്കൊള്ളണേ കർത്താവ് നിങ്ങളോടുകൂടെ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ കേണ പ്രേക്ഷിക്കുന്നു. അങ്ങ് ഈ ലോകത്തിൽ നിന്നും വിളിക്കുവാൻ തിരുവള്ളമായ അങ്ങയുടെ ദാസിയുടെ ആത്മാവിനെ ശാന്തിയും പ്രകാശവും നിറഞ്ഞ സ്വകാര്യ സ്വീകരിച്ച് അങ്ങേ വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർത്തുവാൻ കൊണ്ടാണ് കർത്താവായ ക്രിസ്തുവിനെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുനേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ കേൾക്കുന്നവർക്ക് ആശ്വാസമർണം നൽകി അനന്തമായ സ്നേഹമായ കൂടെ ഞങ്ങളെ പരിരക്ഷിക്കുകയും മരണത്തിൻ്റെ ഇരുവിനെ ജീവന്റെ പുതുവിയായി മാറ്റുകയും ചെയ്യുന്നുണ്ട്. പുത്രാർത്ഥനാങ്കിൽ ലഭിക്കുന്ന കുടുംബാംഗങ്ങളെ കാരുണ്യമൂലം പ്രാർത്ഥിക്കണമേ. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണം സംഹരിക്കുകയും തിരുവിതാലത്താൽ അവർക്ക് പുതുജീവൻ നൽകുകയും ചെയ്തു. ജീവിതയാത്ര അവസാനിക്കുമ്പോൾ കണ്ണീരെല്ലാം ഒപ്പിയെടുക്കപ്പെടുന്ന സഹരാജ്യത്ത് ഞങ്ങളുടെ സഹോദരനോടും ചേരുന്നതിന് അറഗ്രാമത്തിൽ നിന്നും ജീവിതം നയിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തുവിനെ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. പ്രിയ സഹോദരൻ, ധ്യാനസ്ഥാനത്തിൽ അണിഞ്ഞ വെള്ള വസ്ത്രം നീ ക്രിസ്തുവിന് വസ്ത്രമായി അണിഞ്ഞോന്ന് എൻ്റെ ഭാഗ്യടയാളമായിരുന്നു. മഹിമേറിയ ഈ പദവി മലിനപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ച് നിത്യസൗഭാഗ്യത്തിന് അർഹനാകുന്നു എന്ന എൻ്റെ അടയാളമായിരിക്കട്ടെ വെള്ള വസ്ത്രം. പ്രിയ സഹോദരൻ, ധ്യാനസ്ഥാനത്തിലൂടെ നീ ക്രിസ്തുവിനോടൊപ്പം മരിക്കുകയും ഉയർത്തുകയും ചെയ്തു. ജീവിതകാലം മുഴുവൻ ഈ പ്രസാദിവസത്തിൽ പങ്കുചേർന്നുകൊണ്ട് നീ ക്രിസ്തുവിനോടൊപ്പം ഈ ലോകത്തിൽ നിന്ന് പിതാവിൻ്റെ പക്കലേക്ക് കടന്നു പോവുകയായിരുന്നു. ഇപ്പോൾ ഈ കടന്നു പോകാൻ അഥവാ പ്രസാദിവസം നിന്ന് പൂർത്തീകരിക്കപ്പെടുന്നതിന് എൻ്റെ അടയാളമായിരിക്കട്ടെ മരണത്തിൻ്റെ ഉയർത്തിൻ്റെയും ചിഹ്നമായി തിരിച്ചു. കുടുംബാംഗങ്ങളെ, ബന്ധുക്കളെ, നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും പിതൃത്തിൻ്റെയും പ്രതീകമായി പുഷ്പങ്ങളും ഹൃദയത്തിൽ ചാർത്തുക. നിങ്ങളോടൊപ്പം സ്വർഗത്തിലെ മാനവന്മാരും വിശുദ്ധരും സ്വർഗീയ പുഷ്പങ്ങൾ കൊണ്ടിയാൾ അലങ്കരിക്കുന്ന ആളാകട്ടെ. നിർമ്മലേ
നീതിക്കു ചേർന്നതാണിന്നുമേ നിൻ വിധി നീതിമാൻ തന്നെ നീ എന്നെ ശിക്ഷിക്കുകയും சோப்பிடிக்கிறோம் വണ്ടിയെടുത്ത് പോകണ്ടേ ഈ സാധനങ്ങളും വരുന്നുണ്ട്
നമ്മുടെ പള്ളിയിലോട്ട് അവിടുന്ന് ആരോഗ്യത്തിൽ പാപങ്ങൾക്ക് പറയുകയും ശിക്ഷകളിൽ പോകുന്നു
നല്ലടിയനായ കുരിശനാഥൻ ഇയാളെ പിതൃഗൗരവത്തിലേക്ക് നയിച്ച് സ്നേഹയുതയാക്കി രാമനായി ജനിപ്പിക്കട്ടെ. അങ്ങനെ സ്വർഗരാജ്യത്തെ കൃഷ്ണനാഥന്റെ സന്നിധിയിൽ എല്ലാ വിശുദ്ധരോടും കൊണ്ട് നിത്യാനന്ദത്തിലേക്കുള്ള ഭാഗ്യം ഇയാൾക്ക് കൈവരികയും ചെയ്യും. അതെങ്ങാട്ട് വെക്കപ്പാ ഇത് കോട്ടപ്പുറം
ബാറ്ററി എടുത്ത് വെച്ചോ കയ്യില്. സ്റ്റോപ്പ് ചെയ്താ റിമൂവ് ആവണം. കാട് വന്നിട്ടുണ്ടോ? ചാർജിന് എനിക്കറിയാം കൊടുക്കണമെന്ന് വെച്ചു. ഇതിന് വേണ്ടിട്ട് പറഞ്ഞു പറഞ്ഞു നമ്പർ തന്നോട്ടാ. Thank you.
സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാക്കേണ്ടത് നമ്മുടെ പാപങ്ങളെ തുറയാം. സർവശക്തനായ ദൈവത്തോടും സർവശക്തനായ ദൈവം കരുണ നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകുകയും കർത്താവെ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. സർവശക്തനായ പിതാവായ ദൈവമേ, കുരിശിന്റെ രഹസ്യത്താൽ അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങേ പുത്രന്റെ ഉത്ഥാനത്തിന്റെ ഭൂതാശിയാൽ മുദ്രിതരാക്കപ്പെടുകയും ചെയ്തുവല്ലോ. അങ്ങയുടെ പ്രിയപ്പെട്ട ദാസി ബേബി സാത്തോ, അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സമൂഹത്തിൽ എണ്ണപ്പെടാൻ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഞങ്ങൾ അങ്ങേ സമർപ്പിക്കുന്നു. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണമാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ അവിടുന്ന് അവരോട് നിവസിക്കും, അവരവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കും വീഴ്ചയും, അവിടുന്ന് അവരുടെ വെളിപ്പെടിയിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം സിംഹാസനത്തിൽ ഇരുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു, സംഭവിച്ചു കഴിഞ്ഞു, ഞാൻ കാണാതായിരിക്കുകയുമാണ്. ആ ജീവിതം കണ്ടു ദാഹിക്കുന്നവന് ജീവിതത്തിന്റെ പ്രവർത്തിക്കുന്നത് സൗജന്യമായി കാണുന്നു. വിജയം വരുത്തുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിച്ചു. ഞാൻ അവനെയോ അവൻ സമാധാനം സ്ഥാപിക്കുന്നവർ
ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഗണിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ദൈവവചനമാണ് നാം കേട്ടത്.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാലപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്യുന്നു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങളെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിന്റെ രഹസ്യം അവിടുത്തെ മരണങ്ങൾക്കും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിലനിൽക്കുന്നതിനും അങ്ങയെ പരിപാലിക്കുന്നതിനും പറഞ്ഞരായി തീരുവാൻ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങയെ സമർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് പത്രാനോടും വൈദിക കണങ്ങളോടും ഒത്ത് സഭയെ അന്ന് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഇന്ന് ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ പ്രിയപ്പെട്ട ദാസി ദേവി സാർത്തോയെ ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശ്യരായി അവിടത്തോട് ഒന്നായി തീർന്ന ഈ സഹോദരിയെ അവിടുത്തെ ഉദ്ധാരത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങ് കാരുണ്യം കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാപ്രിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട അവസരത്തിനോട് അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഒത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായും ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നേ എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായി ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായി നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ അനുഗ്രഹപൂർണമായ പ്രത്യാശയം ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ അങ്ങേ സഭയുടെ വിശ്വാസ പ്രകടമാക്കുക.
അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നേക്കും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അന്ന് ഈ പ്രാർത്ഥന കേട്ടരുളമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇത് പാപത്തെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിത. കർത്താവിന്റെ ശരീരം എന്നെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആ
നമുക്ക് വളരെ പ്രാർത്ഥിക്കുകയാണ്. ദേവി ടീച്ചറിനെയും സാധ്യതയുടെയും ഈ ഇടവക ഇപ്പോൾ ഓർത്തിരിക്കുന്നു. ഞങ്ങൾക്ക് മുമ്പിൽ ഞങ്ങളുടെ കൊച്ചനായ സമയത്ത് സാധുചേട്ടൻ്റെ വീട്ടിൽ കുട്ടിപ്പെങ്കിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളെ രണ്ടു പേരും ലഭിച്ചായിരുന്നു. അതോടൊപ്പം തന്നെ സാധുചേട്ടൻ്റെ ടീച്ചർ ടീച്ചർ വർഷങ്ങളോളം നമ്മുടെ എച്ച് ഐ ജി പി ഗേൾസ് എൽ പി സ്കൂളിൽ അധ്യാപികയായി സേവനം ചെയ്യുകയായിരുന്നു. പള്ളിയെല്ലാ കാര്യങ്ങളിലും ഏറ്റവും മുൻപത്തി നിൽക്കുന്ന ഒരു കുടുംബമാണ് ബേബിലീശൻ്റെ കുടുംബം. ഞാനിപ്പോൾ ഇതിൻ്റെ കാര്യം കേട്ട് 15 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ കൊച്ചനായ സമയത്ത് എന്ത് കാര്യമുണ്ടെങ്കിലും രണ്ട് പേരും ഇപ്പോൾ മുൻപന്തി നിന്നുണ്ടാകും. അപ്പോൾ നല്ല ഒരു മാതൃകയാണെന്ന് ജീവിതം നയിച്ചുകൊണ്ടാണ് ബേബിലീച്ചർ കടന്നു പോകുന്നത്. കുറേ നാളുകളായിട്ട് ടീച്ചറ് പറവൂരാണ് താമസിക്കുക സജീവിൻ്റെ കൂടെ. അതുപോലെ തന്നെ സാധിച്ചിട്ടുള്ള ഒരു സമയത്തൊക്കെ രണ്ടു പേര് നല്ല ജീവിതം നയിക്കുന്നവരായിരുന്നു തീർച്ചയായിട്ടും. അധ്യാപന രംഗത്ത് ഒരുപാട് വലിയ ശിഷ്യ ഇളത്തിൻ്റെ ഉടമയാണ്. ഒരുപാട് കുട്ടികളെ പഠിച്ചു വളർന്നു വലുതായി. എനിക്ക് തീർച്ചയായിട്ടും ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ വലിയൊരു അംഗീകാരമാണ്. ഒരുപാട് വലിയ ശിഷ്യ സമ്പത്തും ഉണ്ടാകുന്നു പറഞ്ഞാൽ. അപ്പോൾ ടീച്ചറിലൂടെ ഈ എല്ലാ സേവനത്തെയും ഓർമ്മയാണ്. അതുകൊണ്ട് തന്നെ ടീച്ചറിൻ്റെ പരിപാടികൾ ആദ്യം മക്കളെ ഈ പുതിയ ജീവിച്ചിരുന്ന പോലെ ഏതെങ്കിലും മാനുഷികമായ കുറവുകളായ കൊണ്ടുപോകണമെങ്കിൽ എല്ലാവരെല്ലാം ജീവിച്ച് വേണ്ടി ചെറിയ സ്വന്തം സൗഭാഗ്യത്തെ അനുഭവിക്കുകയെന്ന് നമുക്ക് ഒന്നിച്ചേർന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ജീവനായകമായ പ്രകാശിയാൻ അഭിമുഖരായ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ ഉടമ്പടിയിൽ പങ്കാളിയാകാൻ അന്ന് ഇടയാക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി ബേബി സാബയുടെ ആത്മാവ് ഈ ദിവ്യരഹസ്യത്തിന്റെ ശക്തിയാൽ ശുദ്ധീകരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സമാധാനത്തിൽ അനവരതം ആനന്ദിക്കുമാറാകട്ടെ എന്നേക്കും. പ്രിയ സഹോദരനെ, ക്രിസ്തീയ പ്രകാരം മൃതശരീരം സംസ്കരിച്ച് നമുക്ക് സർവത്തിനിദാനമായ ദൈവത്തോട് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. നമ്മിപ്പോൾ സംസ്കരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് ദേവി തൻ്റെ നശ്വരമായ ശരീരം സർവശക്തനായ ദൈവം അനശ്വരമഹിമയോടെ അർപ്പിച്ച് വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർത്തിട്ടുണ്ട്. അവിടുന്ന് ഈ സഹോദരി വിധിക്കുമ്പോൾ കരുണ കാണിച്ച് പാപങ്ങൾക്ക് പൊറുതിയും ശിക്ഷയും എന്ന മോചനവും നൽകട്ടെ. നല്ല ഇടയനായ കൃഷ്ണനാഥനും ഞാനെ പിതൃഭവനത്തിലേക്ക് നയിച്ച് സ്നേഹത്തിനായി പിതാവിനെ ജീവിക്കട്ടെ. അങ്ങനെ സ്വർഗത്തിൽ കൃഷ്ണനാഥൻ്റെ സന്നിധി എല്ലാ വിശുദ്ധരോടുമൊത്ത് നിത്യമായ ആനന്ദം അനുഭവിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുണ്ടായിരുന്നേ. ആമേൻ. വരുവിൻ ധന്യ വിശുദ്ധന്മാരേ, രക്ഷണമിയാകുന്നു. വരുവിൻ ോടെ സവിധം
ചാലുകൾ തേടി നടക്കും മാൻ പേടകളെ പോൽ കർത്താവെ നിന്നെ വിളിച്ചോ ചോദിപ്പോ പരിഹാസമുടി എവിടെ നിൻ ദൈവം രാപകലൻ നീ നേരല്ലോ എന്നുടെ ആഹാരം നിറയും എൻ മാനസമതിൽ ഓർമ്മകൾ വിരിയുന്നു ആമോദ പുളകമണിഞ്ഞ ജനതതിയെന്നൊരു നാഷാരത്തിനുടെ ഉത്സവ വേളകൾ ഉയരുമ്പോൾ ദൈവത്തിനും സമോദം ആത്മാവേ നഗവീർപ്പോടെ കരയുമെന്തിനുമേ നിറയും മാനസമതിൽ ഓർമ്മകൾ വിരിയുന്നു ആമോദ പുളകമണിഞ്ഞ ജനഗതി എന്നൊരു നാപ്പോൾ കർത്താവെ നിന്നെ വിളിച്ചു തല പഠിക്കട്ടെ എല്ലാ വിശ്വാസികളുടെയും കല്ലറകൾ പോസ്റ്റീകരിച്ചുകൊണ്ട് പരേതരും ശരീരമുള്ളതും ചെയ്യുന്ന ഈ കുഴിമാടങ്ങൾ ഉയർത്തി പ്രത്യാശ അവർക്ക് നൽകുന്നു. ഉയർത്തി ജീവിതമായി അങ്ങ് ഈ ദാസിയെ ഉയർത്തിക്കുന്നവരെ ഇയാളുടെ ശരീരം ഒരു വിശ്രമിക്കുന്നുമാറാകട്ടെ. അങ്ങയുടെ ദിവ്യതേജത്തിൽ ദൈവത്തിൻ്റെ മുഖം ദർശിക്കാൻ ഇയാൾ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന. നമ്മുടെ ഈ സഹോദരിയെ സർവശക്തനായ ദൈവം ഈ ജീവിതത്തിൽ നിന്ന് തൻ്റെ പക്കലേക്ക് വിളിക്കുവാൻ തിരുമനസ്സായി. മണ്ണിൽ നിന്നെടുത്ത ശരീരത്തെ നാം ഇപ്പോൾ മണ്ണിൽ തന്നെ നിക്ഷേപിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ക്രിസ്തുനാഥൻ ആദ്യമായി ഉയർത്തെഴുന്നേറ്റ് എളിയവരായ നമ്മുടെയും ശരീരങ്ങളെ അവിടുന്ന് ഉയർപ്പിക്കുമെന്നും തൻ്റെ തേജോമയമായ ശരീരത്തോട് അനുരൂപപ്പെടുത്തുമെന്നും നാം വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ തിരുക്കരങ്ങളിൽ ഈ സഹോദരിയെ നമുക്ക് ഏൽപ്പിക്കാം. ഈ സഹോദരിക്ക് അവിടുന്ന് നിത്യശാന്തി നൽകുകയും അവസാന ദിവസം ഈ സഹോദരിയുടെ ശരീരത്തെ ഉയർപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും, എന്നിൽ വിശ്വാസമർക്ക് ജീവിക്കുന്നത് ഒരിക്കലും മരിക്കില്ല എന്നൊരു ചെയ്ത നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനോട് നമുക്ക് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലാസറിൻ്റെ കല്ലറയും കണ്ണീർ പൊഴിച്ച് കർത്താവ് ദുഃഖാർത്ഥരായ ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചു മാറ്റണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. മരിച്ചുയർപ്പിച്ച കർത്താവ് ഞങ്ങളുടെ സഹോദരിക്ക് നിത്യായുസ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏകാധിപത്യക്കളന് പർദീസ വാഗ്ദാനം ചെയ്ത കർത്താവ് ഞങ്ങളുടെ സഹോദരിയെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങ് മാമോദീസ ജലം കൊണ്ട് കഴുകുകയും പരിശുദ്ധമായ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത ഈ സഹോദരിയെ വിശുദ്ധരുടെയും തിരഞ്ഞെടുക്കപ്പെട്ട രംഗണത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശരീരവും രക്തവും നൽകി പരിപോഷിപ്പിച്ച ഇയാളെ സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാക്കണമെന്ന് ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുന്നു. സഹോദരിയുടെ വേർപാടിൽ വ്യക്തികളായ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസവും നിത്യജീവനും പ്രത്യാശയും നൽകണമെന്ന് ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാവേ, പ്രതായ ദൈവമേ, അങ്ങയുടെ തിരുവുള്ളം നിറവേറ്റുന്നതിൽ സർവദാ ജാഗ്രത കാണിച്ച ഈ സഹോദരി ചെയ്തു പോയ തെറ്റുകൾ ദയാപൂർവം ക്ഷമിക്കണമേ. സത്യവിശ്വാസം വഴി ക്രിസ്തീയ സമൂഹത്തിൽ ഉൾപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ഈ സഹോദരിയെ
കാരുണ്യവാനായ അങ്ങ് മാലാഖമാരുടെ സമൂഹത്തിൽ ചേർത്തരണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരണമേ. നിന്റെ കാശധാര തൂകി നീ നയിക്കുക,
हेलो എന്താണ് എന്തോടുക്കണം ഇങ്ങോട്ടൊന്ന് Thank you.
Gracias.